കാഞ്ചിയാർ കോവിൽ മലയിൽ വീണ്ടും കാട്ടാന ശല്യം പുലർച്ചെ ജനവാസ മേഖലയിലെത്തിയ ആന കൃഷികൾ നശിപ്പിച്ചു പത്ത് ദിവസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ആന കൃഷികൾ നശിപ്പിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ നാലരയോടെയാണ് കോവിൽമല മരുചുവട്ടിൽ ജനവാസ മേഖലയിൽ ഒറ്റയാനായി വിലസുന്ന കാട്ടാനയെത്തിയത് പത്തു ദിവസത്തിനിടയിൽ രണ്ടാം തവണയും തവണയുമെത്തിയ ആന നാല് പുരയിടങ്ങളിലെ ഏലം വാഴ തെങ്ങ് തുടങ്ങിയ കൃഷിവിളകൾ നശിപ്പിച്ചു അതുകൊണ്ട് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു ജീവിതമാണ് കാട്ടാനകൾ കാട്ടുമൃഗത്തിനെ പേടിച്ച് അതുകൊണ്ട് ഇതിന് ഇത്രയും വേഗം അതായി ഭയങ്കര പേടിയാ മോനെ ഞങ്ങൾ ഇതിനകത്ത് രാത്രിയിലും പകല് മണി രാത്രി വരെ പത്ത് മണി വരെ ഞങ്ങൾക്ക് ഇതിനകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏ അന്നത്തെ കാലത്തൊക്കെ പക്ഷേ ഇപ്പം ഞങ്ങൾക്കൊരു ആറുമണി പോലും ആയാൽ ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പേടിയായി നിൽക്കുന്ന ഒരു അവസ്ഥ വേണം എന്നു പറഞ്ഞാൽ ആറുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കാട്ടുപന്നി ആയി മറ്റുള്ള മൃഗങ്ങളൊക്കെ ആയി ഇതിലേ പോകുമ്പോൾ പട്ടി വരയ്ക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഓടുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമുക്ക് എത്രയും വേഗതിന് സുരക്ഷിതമുണ്ടാകണം മൃഗങ്ങൾക്ക് തടയുക പ്ലാന്തോട്ടത്തിൽ വിജയമ്മ ഭാസ്കരൻ കിഴക്കാനത്ത് ബിനോയ് സഹോദരൻ ബിൻസ് മണ്ണാത്തിപ്പാറയിൽ അപ്പു എന്നിവരുടെ കൃഷിവിളകളാണ് കാട്ടാൻ നശിപ്പിച്ചത് അതിൻ്റെ തൊട്ടടുത്ത പറമ്പിലായ അപ്പൂവിൻ്റെ പറമ്പിൽ കയറി അവിടുത്തെ നിന്ന് ഒരു തെങ്ങ് മറിക്കുകയും പറമ്പിലെ വാഴയും ഒരുപാട് നശിപ്പിക്കുകയും ചെയ്തു ഇല്ല ഇത് ആയപ്പോൾ കണ്ടിരുന്നു തെങ്ക് മറിച്ച് ഇവിടുത്തെ സൗണ്ട് കേട്ടോണ്ടാണ് നോക്കുന്നത് അന്നേരം ആന തെങ്ങ് മറിക്കുകയായിരുന്നു കഴിഞ്ഞ അതിൻ്റെ മുമ്പിൽ ചേച്ചിയത് ഇതുപോലെ തൊട്ടടുത്ത പറമ്പിൽ കയറി അപ്പു എന്നയാളുടെ പുരയിടത്തിലെ തെങ്ങ് മറിച്ചിടുന്ന ശബ്ദം കേട്ടാണ് ആളുകൾ ആന വന്നത് അറിഞ്ഞത് തുടർന്ന് ബഹളമുണ്ടാക്കി കാട്ടാനെ തുരത്തുകയായിരുന്നു വനത്തിലേക്ക് ആന കയറിപ്പോയെങ്കിലും വീണ്ടും തിരികെ എന്ന ആശങ്കയിലാണ് മരുചുവട്ടിലെ ജനങ്ങൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന